നമസ്കാരം വിബിസി വാർത്തകൾ ആരംഭിക്കുന്നു ആദ്യം പ്രധാന വാർത്തകൾ യൂത്ത് കോൺഗ്രസ് വണ്ണപ്പുറം മണ്ഡലം കൺവെൻഷൻ വണ്ണപ്പുറത്ത് നടന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ മാങ്കുട്ടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു യൂത്ത് ലീഗ് തൊടുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സീദി സാഹിബ് അനുസ്മരണ യോഗം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എം സലീം ഉദ്ഘാടനം ചെയ്തു അറക്കുളം സെന്റ് തോമസ് പള്ളിയുടെ ശതാബ്ദി വർഷ സമാപനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ജോയി വെട്ടിക്കുഴി നേതൃത്വം നൽകിയ യു ഡി എഫ് പാനലിന് ഉജ്ജ്വല വിജയം വാഴക്കുളം വേങ്ങച്ചുവട്ടിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ കാൽനട യാത്രക്കാരുടെ മേൽ പാഞ്ഞു കയറി മൂന്ന് പേർ കൊല്ലപ്പെട്ടു തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെയാണ് അപകടം എൽഇഡി ബൾബുകൾ ട്യൂബുകൾ പ്രൊഫൈൽ ലൈറ്റുകൾ സ്ട്രിപ്പ് ലൈറ്റുകൾ ഫ്ലഡ് ലൈറ്റുകൾ സ്ട്രീറ്റ് ലൈറ്റുകൾ ജിപ്സം സീലിംഗ് ലൈറ്റുകൾ എന്നിവയുടെ വിപുലമായ ശ്രേണി എൽഇഡി ഗ്യാലറി ഹോൾസെയിൽ വിലയിൽ ഒരുക്കിയിരിക്കുന്നു എൽഇഡി ഗ്യാലറി ഓപ്പോസിറ്റ് ജോർജ് കൈതാരൻ ബിൽഡ് വെയർ എം റോഡ് മുടിക്കരായി കുറുപ്പംപടി എൽഇഡി ഗ്യാലറി എം സി റോഡ് പള്ളിത്താഴം തൃക്കളത്തൂർ മൂവാറ്റുപുഴ വാർത്തകൾ വിശദമായി വാഴക്കുളം വേങ്ങച്ചുവട്ടിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ കാൽനട യാത്രക്കാരുടെ മേൽ പാഞ്ഞു കയറി മൂന്ന് പേർ കൊല്ലപ്പെട്ടു തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെയാണ് അപകടം നിയന്ത്രണം വിട്ട് പാഴ്സൽ വാഹനം ഇടിച്ചു കയറി 2 വയസ്സുകാരിയടക്കം കാൽനട യാത്രക്കാരായ 3 പേർ മരിച്ചു മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ മടക്കത്താനം കൂവേലിപ്പടിയിൽ ഇന്ന് രാവിലെ 8 അപകടമുണ്ടായത് കൂവേലിപ്പടി സ്വദേശികളായ പ്രജേഷ് പോൾ അൽന പ്രജേഷ് മേരി ജോൺ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത് മേരി ജോലിക്കായും സമീപത്തെ ഹോട്ടലുടമയായ പ്രജേഷ് മകളുമായി കടയിലേക്ക് പോകുന്നതിനിടെയുമാണ് അപകടമുണ്ടായത് നിയന്ത്രണം വിട്ട പാഴ്സൽ വാഹനം മൂവരെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മൂവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൂവാറ്റുപുഴയിൽ നിന്ന് തൊടുപുഴയ്ക്ക് പോവുകയായിരുന്ന ബ്ലൂ ഡാർട്ടിന്റെ പാഴ്സൽ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് വാഹനത്തിന്റെ അമിത വേഗതയും ഡ്രൈവർ ഉറങ്ങിപ്പോയതുമാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു ഇതൊരു ഏകദേശം ഒരു 8 മണിയോട് കൂടിയാണ് രാവിലെ ഇത് സംഭവിച്ചത് ആ പ്രജേഷ് എന്ന് പറഞ്ഞ കുട്ടിയുടെ അല്ല ഫാദറും മദറും ഇവിടെ ഒരു ഹോട്ടലിൽ നടന്നിട്ടുണ്ട് അങ്ങോട്ട് പ്രജേഷിന്റെ 2 വയസ്സുള്ള ഒരു കുട്ടിയായിട്ട് എന്നും ഇവിടെ ഒരു 8 മണി 7 മണി ആകുമ്പോൾ ഇതിലൂടെ പോണതാണ് അപ്പൊ അവൻ ഹോട്ടലിൽ പോയി സഹായിക്കാറുണ്ട് അതിന്റെ പേരിൽ ഇവൻ ഇന്ന് രാവിലെ പോകാനാണ് ഇന്ന് കൂടെ ഈ അയലോക്കത്തുള്ള ഒരു മേരി ചേച്ചി എന്ന് പറഞ്ഞ ഒരു ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു ഇഞ്ചപ്പിളാക്കില് ആ മേരി ചേച്ചി ഇവിടെ എന്തോ പണിക്ക് പോകുവായിരുന്നു ഇവിടെ അടുത്തുള്ള ഒരു വീട്ടിൽ പണിക്ക് പോകുന്നത് 10-6 വയസ്സുള്ള ഒരു ചേച്ചിയാണ് അത് എന്നും കൂലിവേലയ്ക്ക് പോയി ജീവിതം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചേച്ചിയായിരുന്നു ആ ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു ഇവര് 3 പേരും കൂടെ ഇതിലൂടെ നടന്നു പോകുമായിരുന്നു അന്നേരം ഏതാണ്ട് ആ ബൈക്കിന്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇവര് 3 പേരും അവിടെ നിന്ന് അങ്ങ് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാനുള്ള ഒരു ശ്രമമായിരുന്നു അവരുടെ ഞാൻ അങ്ങേ അറ്റത്ത് നിന്ന് കാണുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഉടനെ ഈ വണ്ടി നിയന്ത്രണം വിട്ട് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണെന്ന് എന്റെ വിശ്വാസം ഡ്രൈവർ ഉറങ്ങിപ്പോയി വണ്ടി നിയന്ത്രണം വിട്ട് അവരെ അപ്പൊ തന്നെ ഇടിച്ച് അവിടെ നിന്ന് ഇടിച്ച് ഒരു 3-4 മീറ്റർ ഇവിടം വരെ വലിച്ചുകൊണ്ട് വന്ന് ഇവിടെ നിന്നാണ് വണ്ടി നിന്നെ അപ്പൊ തന്നെ 3 പേരും മരിച്ചായിരുന്നു സ്പീഡ് ഉണ്ടോ എന്ന് തോന്നുന്നു വണ്ടി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് പിന്നെ വണ്ടി അമിത വേഗത്തിലുമായിരുന്നു എന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ മേരിയുടെ മൃതദേഹം മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിലും പ്രജേഷിന്റെയും കുഞ്ഞിന്റെയും മൃതദേഹം തൊടുപുഴയിലെ താലൂക്ക് ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും പരിക്കേറ്റ ഡ്രൈവർ എൽദോയെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നേരത്തെയും ഇവിടെ സമാനമായ അപകടം നടന്നിട്ടുള്ളതായി നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തൊടുപുഴ സ്ഥിരം അപകട മേഖലയായ ഞറുക്കുറ്റി വണ്ടവറ്റം ബൈപ്പാസിലെ അപകടം കുറയ്ക്കാനായി PWD നടത്തിയ നവീകരണ ജോലികൾ ഏറെക്കുറെ പൂർത്തിയായെങ്കിലും റോഡിലേക്ക് കയറി നിൽക്കുന്ന വൈദ്യുതി തൂണുകളും ടെലിഫോൺ പോസ്റ്റും കൂടുതൽ അപകട സാധ്യത ഉണ്ടാക്കുന്നു എന്ന ആരോപണം ജ്യോതിഷ് ജോൺ തയ്യാറാക്കിയ റിപ്പോർട്ട് സ്ഥിരം അപകട മേഖലയായ ഞറുക്കുറ്റി വണ്ടമറ്റം ബൈപ്പാസിലെ അപകടം കുറയ്ക്കാനായി PWD നടത്തിയ നവീകരണ ജോലികൾ ഏറെക്കുറെ പൂർത്തിയായെങ്കിലും റോഡിലേക്ക് കയറി നിൽക്കുന്ന വൈദ്യുതി തൂണുകളും ടെലിഫോൺ പോസ്റ്റും കൂടുതൽ അപകട സാധ്യത ഉണ്ടാക്കുന്നുവെന്ന് ആരോപണം
അപകടമേഖല ഇവിടെ പൊതുമരാമത്ത് വകുപ്പ് റോഡിന്റെ അരിക് വീതി കൂട്ടി ബലവത്താക്കുകയും വാഹനങ്ങൾ റോഡിൽ നിന്ന് തെന്നിമാറി താഴേക്ക് പതിക്കാതിരിക്കാൻ കോൺക്രീറ്റ് തടസ്സങ്ങൾ ഇരുവശങ്ങളിലും പണിതിട്ടുമുണ്ട്. എന്നാൽ കുത്തനെയുള്ള കയറ്റവും വളവുമുള്ള ഇവിടെ റോഡിലേക്ക് കയറി നിൽക്കുന്ന ടെലിഫോൺ പോസ്റ്റ് വാഹനങ്ങൾക്ക് കൂടുതൽ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. എതിർദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് നൽകുന്നതിനും ഈ പോസ്റ്റ് തടസ്സമായിരിക്കുകയാണ്. അപകടകരമാവിധം ഇവിടെ നിന്നിരുന്ന വൈദ്യുതി തൂൺ KSEB മാറ്റി സ്ഥാപിച്ചെങ്കിലും മൂന്നോളം തൂണുകൾ ഇപ്പോഴും റോഡിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. തന്മൂലം ഇവ നിലനിർത്തിക്കൊണ്ട് ഐറിഷ് ഓട പണിത നവീകരണ ജോലികൾ പൂർത്തിയാക്കേണ്ട അവസ്ഥയിലാണ് പൊതുമരാമത്ത് വകുപ്പ്. റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന തൂണുകൾ റോഡിന്റെ അരികിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കത്ത് നൽകിയെങ്കിലും മാറ്റി സ്ഥാപിക്കാൻ നടപടിയുണ്ടായില്ല എന്നും ആരോപണമുണ്ട്. ദിനം പ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഇവിടെ അപകട മുന്നറിയിപ്പ് സിഗ്നൽ സംവിധാനങ്ങളടക്കം സ്ഥാപിച്ച് ബന്ധപ്പെട്ട വകുപ്പുകൾ ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് ശരിക്കും നമ്മുടെ ആലപ്പുഴ തേനി ഹൈവേയുടെ ഭാഗമായിട്ടാണ് ഈ നവീകരണ പ്രവർത്തനവും ഈ റോഡും ഒക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഇപ്പോൾ അപകടങ്ങളെ തുടർന്ന് സൈഡൊക്കെ കോൺക്രീറ്റ് ചെയ്ത് പാരപ്പെറ്റൊക്കെ കെട്ടി വന്നിട്ടുണ്ട്. പൂർണ്ണമായിട്ടില്ലെങ്കിലും കുറച്ചുകൂടെ പൂർത്തീകരിക്കാനുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വണ്ടമറ്റം ഭാഗത്ത് നിന്ന് തൊഴിലേക്ക് പോകുന്ന വാഹനങ്ങൾ വരുന്ന സമയത്ത് ഒരു ടെലിഫോൺ പോസ്റ്റ് രണ്ടെണ്ണമുണ്ട്, പഴയതും അതുമായിട്ട് നിൽക്കുന്ന, അത് ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല. കാരണം അത് നീക്കം ചെയ്തില്ലെങ്കിൽ എപ്പോഴെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇത് വളവാണ്, വളരെ അപകട മേഖലയാണ്. അപ്പോൾ ഒരു സൈഡ് കൊടുക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഇത് വന്ന് കയറാനും അപകടം ഉണ്ടാകാനും ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇനിയിപ്പോൾ ടെലിഫോൺസുകാരെ അറിയിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അവരുടെ ഓഫീസുകൾ എന്താണോ ഇവിടെ ഇതുമായി കാര്യമായിട്ട് പ്രവർത്തിക്കുന്നില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അത് മാറ്റി ഇതുവരെ മാറ്റിയിട്ടില്ല. അതുപോലെ അതേ കൂടെ വലിച്ചിരുന്ന കേബിളൊക്കെ അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ കേബിളൊക്കെ അഴിച്ച് മാറ്റി കൊടുത്തതാണ്. റോഡ് പണിയുടെ ഇത് അപേക്ഷ കൊടുത്തു എന്ന് അല്ല ആവശ്യപ്പെട്ടു എന്നാണ് അറിയുന്നത്. പക്ഷേ ആ ഇതുവരെ നടന്നില്ല. മാറ്റുന്നത് അപകടം കുറയ്ക്കുന്നതിന് നല്ലതായിരിക്കും. അതുപോലെ അതിനപ്പുറം ഒരു ആ കയറ്റത്തിൽ തന്നെ ഈ വണ്ടികൾ വന്ന് ലോഡ് വണ്ടിയൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു തേക്കിൻ്റെ ഇത് കമ്പ് വളരെ റോഡിൻ്റെ പകുതി വരെ കവർ ചെയ്യുന്ന രീതിയിലാണ് ചെരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ബസ് ലോറിയൊക്കെ വരുന്ന സമയത്ത് സൈഡ് കൊടുക്കുന്ന സമയത്തൊക്കെ അത് മുട്ടി അപകടം ഉണ്ടാകാനും അതുപോലെ വഴി മുഴുവൻ ബ്ലോക്കായി മറ്റു പുറകിലേക്കുള്ളവർക്ക് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ന്യൂസ് ബ്യൂറോ വണ്ണപ്പുറം. യൂത്ത് കോൺഗ്രസ് വണ്ണപ്പുറം മണ്ഡലം കൺവെൻഷൻ നടന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ മാങ്കട്ടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യ പ്രഭാഷണവും നടത്തി. ജ്യോതിഷ് ജോൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്ത്യൻ യുവത്വം രാഹുൽ ഗാന്ധിക്കൊപ്പം എന്ന സന്ദേശവുമായി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് വണ്ണപ്പുറം മണ്ഡലം കൺവെൻഷൻ വണ്ണപ്പുറത്ത് നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ മാങ്കട്ടത്തിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്ത് ഏറ്റവും വലിയ രക്തരൂക്ഷിതമായ ആളുകളെ കൊന്ന കലാപങ്ങളിലൊന്നായ ഗുജറാത്ത് കലാപത്തിന് മുഖ്യ ആസൂത്രകരായി നിലകൊണ്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരിക്കുന്ന ലോക്സഭയിൽ ആ കലാപത്തിന് എല്ലാവിധമായ നേതൃത്വപരമായി പങ്കും വഹിച്ച് 10-22 വർഷം കഴിയുമ്പോഴും ഇന്നും ആ കലാപത്തിന്റെ മഹിമയെപ്പറ്റി മാത്രം ഊറ്റം കൊണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇരിക്കുന്ന പാർലമെന്റ് മലേഗാവിൽ ഉഗ്രസ്ഫോടനം നടത്തിയ പ്രഗ്യാ സിംഗ് താക്കൂർ ഇരിക്കുന്ന പാർലമെന്റ് കോവിഡ് മഹാമാരിയുടെ സമയത്ത് നമ്മൾ വേറെ ഒന്നും ചിന്തിക്കാതെ നമ്മളുടെ ജീവഭയത്താൽ മാത്രം കഴിയുന്ന കാലത്ത് പോലും ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയിരുന്ന രോഗികളുടെ മതം ചികഞ്ഞ തേജസ്വി സൂര്യ എന്ന് പറയുന്ന യുവമോർച്ചയുടെ അഖിലേന്ത്യ അധ്യക്ഷനിരിക്കുന്ന പാർലമെന്റ് ഇപ്പോ നമ്മുടെ തന്നെ ചില ബിഷപ്പുമാരൊക്കെ ഇങ്ങനെ തെറ്റിദ്ധരിച്ച് BJP എന്ന് പറയുന്നതോ ഇവിടെ BJP സൂചിപ്പിച്ചതുപോലെ എന്തോ കൊള്ളാവുന്ന വലിയ കുഴപ്പമില്ലാത്ത ആളുകളാണെന്നുള്ള തെറ്റിദ്ധാരണയുള്ള ചില ആളുകളുണ്ട്. ഇപ്പോൾ ഷീറ്റിന്റെ ഒക്കെ വില കൂട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ വേണേ കൂട്ടി ഇതൊക്കെ MP ഉണ്ടാക്കി തരാന്നൊക്കെ പറയുന്ന ആളുകളോട്, അങ്ങനെ വിചാരിക്കുന്ന ആളുകളോട് ഞാൻ അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ആ ആളുകളോട് എനിക്ക് പറയാനായിട്ടുള്ളത് ഇടയ്ക്കൊക്കെ ആ മത്തായിയുടെ സുവിശേഷം ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 26:23 കർത്താവ് പറയുന്നുണ്ട്, എന്നോടൊപ്പം താലത്തിൽ കൈമുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന ആ പണി 30 വെള്ളിക്കാശിന് വേണ്ടി അന്ന് യൂദാസ് ചെയ്ത അതേ പണി തന്നെയാണ് 300 രൂപ റബ്ബർ ഷീറ്റിന് വേണ്ടി ഇപ്പൊ നിങ്ങളും ചെയ്യാനായിട്ട് തയ്യാറാകുന്നത് എന്ന് നിങ്ങൾ തന്നെ ഓർത്തു കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്ന് മാത്രമാണ് ആ വിഷയത്തിൽ. യൂത്ത് കോൺഗ്രസ് വണ്ണപ്പുറം മണ്ഡലം പ്രസിഡന്റ് അബ്ബാസ് മിരാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തി. രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് അംഗത്വം പോലും റദ്ദാക്കപ്പെട്ട ഒരു സാഹചര്യം നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട്. ഞാൻ അതിലേക്കൊന്നും ദീർഘമായി കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യത്തിൽ സംശയമില്ല, ഒന്നുകിൽ ഭരണകൂടത്തിന് വിധേയരാവുക അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ദുശ്ചേരികൾക്കെതിരെ ശക്തിയുക്തം തുരുക,
ഈ രണ്ട് നിലപാട് മാത്രമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ബന്ധിക്കൂ. അതല്ലാതെ മറ്റൊരു നിലപാട് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ യാതൊരു പ്രസക്തിയുമില്ലാത്ത. ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് അരുൺ, ഡി സി സി സെക്രട്ടറി കെ പി വർഗീസ്, ഡി സി സി ട്രഷറർ ഇന്ദു സുധാകരൻ, വണ്ണപ്പുറം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജി കണ്ണമ്പുഴ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു എം എ, യു ഡി എഫ് കൺവീനർ ബേബി വട്ടക്കുന്നിൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതാക്കൾ എബി മുണ്ടയ്ക്കൽ, വിഷ്ണു കെ ശശി, ബിലാൽ സമദ്, യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് അനീഷ് വി സി, അസംബ്ലി വൈസ് പ്രസിഡന്റ് ദിവ്യ അനീഷ്, അസംബ്ലി സെക്രട്ടറി ഷാനു, കെ എം സുരേഷ്, ജൈഡമ്മ ജോസ് എന്നിവർ പ്രസംഗിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ജോസ് കെ പീറ്റർ സ്വാഗതവും അസംബ്ലി സെക്രട്ടറി അനീഷ് ജെയിംസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. കട്ടപ്പന സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ജോയി വെട്ടിക്കുഴി നേതൃത്വം നൽകിയ യു ഡി എഫ് പാനലിന് ഉജ്ജ്വല വിജയം. തെരഞ്ഞെടുപ്പ് നടന്ന ഓശാന സ്കൂൾ പരിസരത്ത് എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ നേരിയ സംഘർഷം ഉണ്ടായെങ്കിലും സമയോചിതമായി പോലീസ് ഇടപെട്ടതുകൊണ്ട് അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. മനോജ് മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട്. കട്ടപ്പന സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ജോയി വെട്ടിക്കുഴി നേതൃത്വം നൽകിയ യു ഡി എഫ് പാനലിന് ഉജ്ജ്വല വിജയം. 21,000 വോട്ടർമാരുള്ള ബാങ്കിൽ 5,380 വോട്ടുകളാണ് ഞായറാഴ്ച നടന്ന തിരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത്. തിരഞ്ഞെടുപ്പ് നടന്ന ഓശാനം സ്കൂൾ പരിസരത്ത് എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ നേരിയ സംഘർഷമുണ്ടായെങ്കിലും സമയോചിതമായി പോലീസ് ഇടപെട്ടതുകൊണ്ട് അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. കട്ടപ്പന സഹകരണ ബാങ്കിൽ 5,380 വോട്ടുകൾ രേഖപ്പെടുത്തിയതിൽ 3,400 മുതൽ 4,280 വരെ വോട്ടുകൾ യു ഡി എഫിന് ലഭിച്ചപ്പോൾ 700 മുതൽ 840 വരെ വോട്ടുകളാണ് എൽ ഡി എഫിന് ലഭിച്ചത്. ഉച്ചയ്ക്ക് 2 വോട്ടർമാരെ വാഹനത്തിൽ വോട്ടെടുപ്പ് കേന്ദ്രത്തിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ നേരിയ തോതിൽ സംഘർഷമുണ്ടായി. ബാങ്ക് ആരംഭിച്ച കാലം മുതൽ യു ഡി എഫിനാണ് ഭരണം. നഗരസഭാംഗം യു ഡി എഫ് ജില്ലാ ചെയർമാനുമായ ജോയി വെട്ടിക്കുഴിയാണ് 38 വർഷമായി പ്രസിഡന്റ്. എല്ലാവരെയും ഒരുമിച്ച് നിർത്തി തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും മറ്റ് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളൊന്നും കൂടാതെ അവർ നന്നായിട്ട് നടത്താനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇന്നലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി ഇന്ന് രാവിലെ ഭരണസമിതിക്ക് അദ്ദേഹം ചാർജ് ഏൽപ്പിച്ച് തരികയും ചെയ്തു. വളരെ കൃത്യമായിട്ട് ഇന്ന് ഈ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് അദ്ദേഹം ഇന്നലെ വീട്ടിൽ പോകാതെ ഇവിടെ ക്യാമ്പ് ചെയ്ത് ഇന്ന് ഈ ദൗത്യം കൂടി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇവിടെ ക്യാമ്പ് ചെയ്തത്. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ഏറ്റവും മെച്ചമായ നിലയിൽ, അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാപനം എന്നുള്ള നിലയിൽ നമുക്ക് ആർക്കും യാതൊരുവിധ വിഷമതകളും ഉണ്ടാവാത്ത നിലയിൽ അതിനെ ക്രമീകരിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു ശ്രമം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സഹായകരമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സംഘത്തെ വോട്ടെടുപ്പ് കേന്ദ്രത്തിന് സമീപം വിന്യസിച്ചിരുന്നു. ബാങ്ക് പ്രസിഡന്റായി ജോയി വെട്ടിക്കുഴിയെയും വൈസ് പ്രസിഡന്റായി ജോയി കുടക്കച്ചിറയെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. മുസ്ലിം സമുദായത്തിന്റെ നവോത്ഥാനത്തിന്റെ ശില്പിയാണ് കെ എം സീതി സാഹിബ് എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എം സലീം പറഞ്ഞു. യൂത്ത് ലീഗ് തൊടുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സീതി സാഹിബ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂത്ത് ലീഗ് തൊടുപുഴ നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ എം നിഷാദ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ എം എ ഷുക്കൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മുസ്ലിം സമുദായത്തിന്റെ നവോത്ഥാനത്തിന്റെ ശില്പിയാണ് കെ എം സീതി സാഹിബ് എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എം സലീം പറഞ്ഞു. യൂത്ത് ലീഗ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സീതി സാഹിബ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിച്ച നേതാവാണെന്നും മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന് അഭിമാനകരമായ നേതൃത്വം നൽകിയ നേതാവാണെന്നും അദ്ദേഹം പറഞ്ഞു. യൂത്ത് ലീഗ് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എം നിഷാദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി ഫൈസൽ പള്ളിമുക്കിൽ സ്വാഗതം പറഞ്ഞു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ എം എ ഷുക്കൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. യൂത്ത് ലീഗ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഡയാലിസിസ് ധനസഹായ വിതരണം മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ ടി കെ നവാസ് നിർവഹിച്ചു. ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം മുസ്ലിം ലീഗ് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് എ എം ഹാരിത് നിർവഹിച്ചു. നിർധനരായ എത്തീം കുട്ടികൾക്കുള്ള പുതുവസ്ത്ര വിതരണം മുസ്ലിം ലീഗ് തൊടുപുഴ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി എം എ കരീം നിർവഹിച്ചു. യോഗത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിൽ അംഗം എം എസ് മുഹമ്മദ്, ജില്ലാ സെക്രട്ടറി പി എൻ സീതി, യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് പി എസ് സുധീർ, ആക്ടിംഗ് ജനറൽ സെക്രട്ടറി പി എം നിസാമുദ്ദീൻ, അൻഷാദ് കുറ്റ്യാനി, നിയോജക മണ്ഡലം ഭാരവാഹികളായ ഷബീർ മുട്ടം, വി എം ജലീൽ, ഷെമീർ മംഗളാപ്പറമ്പിൽ, പി ഇ നൌഷാദ്, അസർ അലി, പി എം ബാബ, പ്രവാസി ലീഗ് ജനറൽ സെക്രട്ടറി സക്കീർ ഹാജി മുണ്ടയ്ക്കൽ, എം എസ് എഫ് ജില്ലാ ജനറൽ സെക്രട്ടറി ആഷിഖ് റഹീം, ആസാദ് സാദിഖ്, അമീർ ഇടവെട്ടി, എം എം സമദ് റഹീം കരിമണ്ണൂർ, ഇബ്രാഹിം കപ്രാട്ടിൽ, എ എം സബീർ, ഷാഹുൽ കപ്രാട്ടിൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കുടിയേറ്റ ജനതയുടെ വികസനത്തിന് മുഖ്യ പരിഗണന നൽകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ.
അറക്കുളം സെന്റ് തോമസ് പള്ളിയുടെ ശതാബ്ദി വർഷ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. അള്ളിഗഡ് ഡീൻ കുര്യാക്കോസ് എം പി മുഖ്യപ്രഭാഷണം നടത്തി. കുടിയേറ്റ ജനതയുടെ വികസനത്തിന് മുഖ്യ പരിഗണന നൽകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. അർക്കുളം സെന്റ് തോമസ് പള്ളിയുടെ ശതാബ്ദി വർഷ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എ കെ ജി ജംഗ്ഷനിൽ പുതിയ കോൺക്രീറ്റ് പാലം നിർമ്മിക്കുമെന്നും അർക്കുളം സെന്റ് തോമസ് യു പി സ്കൂളിന് പാചകപ്പുരയ്ക്ക് 500,000 രൂപ അനുവദിച്ചതായും മന്ത്രി അറിയിച്ചു. സ്ഥലം വിട്ടു നൽകിയാൽ കാഞ്ഞാർ വാഗമൺ റോഡ് വീതി കൂട്ടി നവീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. തോമസ് ലിഹായുടെ വിശ്വാസ തീക്ഷണത ഏറ്റുവാങ്ങിയ മുൻ തലമുറയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞതിന്റെ തെളിവാണ് ശതാബ്ദി ആഘോഷമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുരുവിനെ ആഴത്തിൽ സ്നേഹിച്ച ശിഷ്യനായിരുന്നു തോമസ് ലിഹ എന്നും അദ്ദേഹത്തിന്റെ ക്രിസ്തു കേന്ദ്രീകൃതമായ ആധ്യാത്മികതയിലേക്ക് നാം വളരണമെന്നും ബിഷപ്പ് പറഞ്ഞു. വികാരി ഫാദർ സിറിയക് പൂത്തേട്ട് കുടിയേറ്റ ജനതയുടെ ചരിത്ര വിശദീകരണം നടത്തി. ജൂബിലി മൊമെന്റോ ബിഷപ്പ് വിതരണം ചെയ്തു. ഡീൻ കുര്യാക്കോസ് എം പി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ എം ജെ ജേക്കബ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ആന്റണി, മൂലമറ്റം സെന്റ് ജോർജ് ഫൊറോന വികാരി ഫാദർ കുര്യൻ കാലായിൽ, റവറന്റ് ബിനു കുരുവിളാജോസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഉഷാ വിജയൻ, കെ എസ് വിനോദ്, സി എം ഐ മൂവാറ്റുപുഴ കാർമൽ പ്രൊവിഷ്യൻ ഫാദർ മാത്യു മഞ്ഞക്കുന്നിൽ, റവറന്റ് ഡോക്ടർ ഡൊമിനിക് വെച്ചൂർ, സിസ്റ്റർ മെറിൻ ചിറയാത്ത്, ജോസ് കിണറ്റുകര എന്നിവർ പ്രസംഗിച്ചു. പ്രൊവിൻഷ്യലായി തിരഞ്ഞെടുക്കപ്പെട്ട ഇടവകാംഗം ഫാദർ മാത്യു മഞ്ഞക്കുന്നേലിനെ ബിഷപ്പ് പൊന്നാടി അണിയിച്ച് ആദരിച്ചു. മാമലകൾക്കിടയിൽ നിറനദികൾ കരികെ നിന്നാമം പേറും ദിവ്യഗേഹം, കുടിയേറ്റ മണ്ണിൽ പൂർവിക കരങ്ങളിൽ ജന്മം കൊണ്ടൊരു പുണ്യഭൂമി, പഴയ പള്ളി തൻ പുണ്യഭൂമി, നൂറിൻ്റെ നിറവിൽ പഴയ പള്ളി, നൂറിൻ്റെ നിറവിൽ പഴയ പള്ളി. തോമസ് ലിഹ കൈതൊട്ട പള്ളി, അറക്കുളം പള്ളി, അറക്കുളം. ന്യൂസ് ബ്യൂറോ അർക്കുളം. ഇനി തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രോത്സവ വിശേഷങ്ങൾ. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പാഞ്ചജന്യ പുരസ്കാര സമ്മേളനത്തിൽ മാറ്റം വരുത്തുന്നതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാഞ്ചജന്യ പുരസ്കാര സമ്മേളനം മാറ്റിയ സമയപ്രകാരം ചൊവ്വാഴ്ച വൈകുന്നേരം 4:30 നടത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. സമ്മേളനത്തിൽ ചിദാനന്ദപുരി സ്വാമികൾ, തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ എൻ ആർ സതീശൻ നമ്പൂതിരിപ്പാട് എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രോത്സവം 2023 ഭാഗമായി ക്ഷേത്രം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പാഞ്ചജന്യ പുരസ്കാര സമ്മേളനത്തിൽ മാറ്റം വരുത്തി. ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി ബ്രഹ്മശ്രീ എൻ ആർ പ്രദീപ് നമ്പൂതിരിപ്പാടിന്റെ അധ്യക്ഷതയിൽ ചൊവ്വാഴ്ച വൈകിട്ട് 4:30 സമ്മേളനം നടത്തും. സമ്മേളനത്തിൽ പൂജനീയ ചിദാനന്ദപുരി സ്വാമികൾ, തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ എൻ ആർ സതീശൻ നമ്പൂതിരിപ്പാട് എന്നിവർ മുഖ്യ അതിഥികളായി എത്തും. പുരസ്കാര ജേതാക്കളായ സോപാന സംഗീത വിദഗ്ധൻ ഊരമന രാജേന്ദ്രൻ, ദക്ഷിണ വൃന്ദാവൻ ട്രസ്റ്റിലെ അശ്വിൻ സമ്പത്കുമാർ, കോട്ടയം മെഡിക്കൽ കോളേജ് ന്യൂറോ സർജൻ ഡോക്ടർ പി കെ ബാലകൃഷ്ണൻ എന്നിവരെ പൂജനീയ ചിദാനന്ദപുരി സ്വാമികൾ ഉപഹാരവും പ്രശസ്തിപത്രവും നൽകി ആദരിക്കും. അഡ്വക്കേറ്റ് ശ്രീവിദ്യാ രാജേഷ് സ്വാഗതം ആശംസിക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാവ് എം എസ് വിനായകനെ ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി ആദരിക്കും. മുൻ വർഷങ്ങളിൽ നമ്മൾ ഈ പാഞ്ചജന്യ പുരസ്കാരം കേരളത്തിലെ അതുല്യ പ്രതിഭകളെ കണ്ടെത്തി ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. നമ്മുടെ ക്ഷേത്രം ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 25,000 രൂപ പുരസ്കാരവും അവർക്കുള്ള പ്രശംസി പത്രവും ഫലകവും ഒക്കെ നൽകി ആദരിക്കുന്ന ചടങ്ങാണ്. ഇപ്രാവശ്യം നമ്മളത് 7:00 പ്രോഗ്രാം നേരത്തെ അനൗൺസ് ചെയ്തിരുന്നത്. എന്നാൽ സ്വാമികൾക്ക് ചില അസൗകര്യമുള്ളതിനാൽ പരിപാടി മുൻകൂട്ടി വെച്ചു. 4:00 ആരംഭിക്കും എന്നുള്ള വിവരം കൂടെ എല്ലാവരെയും അറിയിക്കുക, പൊതുസമൂഹത്തെ അറിയിക്കാനും കൂടിയാണ് വിളിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും പാഞ്ചജന്യ പുരസ്കാരം നമ്മൾ നൽകുന്നത് ഊരമന രാജേന്ദ്രൻ കഴിഞ്ഞ 600+ സോപാന സംഗീത രംഗത്തെ അറിയപ്പെടുന്ന, കേരളത്തിൽ അറിയപ്പെടുന്ന സോപാന സംഗീത വിദഗ്ധനാണ് ഊരമന രാജേന്ദ്രനെ. അടുത്തതായിട്ട് അശ്വിൻ സമ്പത്കുമാർ കഴിഞ്ഞ 10 വർഷത്തിലധികമായിട്ട് പാലക്കാട് കേന്ദ്രീകരിച്ച് ദക്ഷിണ വൃന്ദാവൻ ട്രസ്റ്റിൻ്റെ സ്ഥാപക ചെയർമാനാണ്. നമ്മുടെ നാടൻ പശുക്കൾ, അലഞ്ഞുതിരിയുന്ന പശുക്കളെയും കാളകളെയും അറവുശാലകളിൽ എത്തിച്ചിരിക്കുന്നൊക്കെ കാളകളെ കൊണ്ട് അവിടെ പുനരധിവസിപ്പിച്ച് അതിൻ്റെ ചെലവുകളൊക്കെ വഹിച്ച് നടത്തുന്ന വലിയൊരു ധർമ്മം, ഹിന്ദു ധർമ്മം പരിപാലിക്കുന്ന ആളാണ് അശ്വിൻ സമ്പത്കുമാർ.
അടുത്ത ആൾ ഡോക്ടർ പി കെ ബാലകൃഷ്ണനാണ്. ഡോക്ടർ പി കെ ബാലകൃഷ്ണൻ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ന്യൂറോ സർജൻമാരിൽ ഒരാളാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗത്തിൻ്റെ തലവനാണ്. നിരവധി പല സ്ഥലങ്ങളിലും ചെയ്യാൻ പാടില്ലാത്ത ശ്രീചിത്രയായി മാത്രം ചെയ്യുന്ന നിരവധി അപൂർവമായ ശസ്ത്രക്രിയകൾ ചെയ്ത് പ്രമുഖ നേടിയ ആളാണ് ഡോക്ടർ പി കെ ബാലകൃഷ്ണൻ. കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ടായിരുന്നു. അങ്ങനെ ഈ മൂന്ന് പേരെയാണ് നമ്മൾ 25,000 രൂപ ക്യാഷ് അവാർഡും പുരസ്കാരവും പ്രശംസപത്രവും നൽകി ആദരിക്കുന്നത്. കെ കെ പുഷ്പാങ്കദൻ, പി അശോക്കുമാർ, ശ്രീനാഥ് വിഷ്ണു, ബി ഇന്ദിര, സിസി കൃഷ്ണൻ തുടങ്ങിയവർ സദസ്സിനെ അഭിസംബോധന ചെയ്യും. ചടങ്ങിൽ പൂജനീയ ചിദാനന്ദപുരി സ്വാമികളെ പൂർണ്ണകുംഭം നൽകിയാണ് ആഘോഷ കമ്മിറ്റി സ്വീകരിക്കുന്നത്. ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഭാരവാഹികൾ അറിയിച്ചു. തൊടുപുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മീഡിയ കോർഡിനേറ്റർ ജയകൃഷ്ണൻ, ശ്രീഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് ഡയറക്ടർ കെ കെ പുഷ്പാങ്കദൻ, ചെയർപേഴ്സണായ റിട്ടയേർഡ് തഹസിൽദാർ ബി ഇന്ദിര, ജനറൽ കൺവീനർ പി അശോക്കുമാർ, കൺവീനർ ശ്രീവിദ്യ രാജേഷ്, കോർഡിനേറ്റർ സി സി കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും ചരിത്രവും മറ്റു വിവരങ്ങളും ഉൾപ്പെടുത്തി കൈപ്പട പബ്ലിഷിംഗ് ഗ്രൂപ്പ് പ്രസിദ്ധീകരിച്ച ഹാൻഡ്ബുക്കിന്റെ പ്രകാശനം നടന്നു. തിരുവുത്സവത്തോടനുബന്ധിച്ച് കൃഷ്ണതീർത്ഥം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ക്ഷേത്രം മാനേജർ ഇ എസ് യശോധരന് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ പി അശോക്കുമാർ, ബി വിജയകുമാർ, സി ജയകൃഷ്ണൻ, കൈപ്പട സാരഥികളായ സരൺ പുൽപ്പള്ളി, ബിപിൻ വൈശാലി എന്നിവർ പങ്കെടുത്തു. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും ചരിത്രവും മറ്റു വിവരങ്ങളും ഉൾപ്പെടുത്തി കൈപ്പട പബ്ലിഷിംഗ് ഗ്രൂപ്പ് പ്രസിദ്ധീകരിച്ച ഹാൻഡ്ബുക്കിന്റെ പ്രകാശനം നടന്നു. തിരുവത്സവത്തോടനുബന്ധിച്ച് കൃഷ്ണതീർത്ഥം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ക്ഷേത്രം മാനേജർ ഇ എസ് യശോധരന് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ പി അശോക്കുമാർ, ബി വിജയകുമാർ, സി ജയകൃഷ്ണൻ, കൈപ്പട സാരഥികളായ സരുൺ പുൽപ്പള്ളി, ബിപിൻ വൈശാലി എന്നിവരും പങ്കെടുത്തു. ലൈബ്രറി ബുക്ക് മാതൃകയിൽ തയ്യാറാക്കിയിരിക്കുന്ന പുസ്തകത്തിൽ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ സമഗ്ര വിവരങ്ങളും കീർത്തനങ്ങളും കൃഷ്ണഭക്തി ഗാനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിരുവുത്സവ നഗരിയിലും മുൻനിര ഓൺലൈൻ സൈറ്റുകളിലും പുസ്തകം ലഭ്യമാണെന്ന് പ്രസാധകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കാക്കേ കാക്കേ കൂടവിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞില്ലേ, സാധാരണയായി കൊച്ചുകുട്ടികളുടെ പാട്ടും പഠനവുമൊക്കെ ഈ പാട്ടുകളിലൊക്കെയാണ് തുടങ്ങാറ്. എന്നാൽ കട്ടപ്പന സ്വദേശി അഥർവ സജിത്ത് എന്ന ഒരു വയസ്സുകാരന് കാക്കക്കൂട്ടിലെ കുഞ്ഞിന് തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞ് കരയുന്നതല്ല പ്രശ്നം. ആകാശഗോളങ്ങളും അവയുടെ പേരും രൂപവും വിദേശ രാജ്യങ്ങളും അവയുടെ പേരും പതാകയും ഒക്കെയാണ് പഠനം. ഇങ്ങനെ ആളുകളും പതാകകളും ചിഹ്നങ്ങളും നമ്പറുകളുമൊക്കെയായി 500 കാർഡുകൾ തിരിച്ചറിയും ഈ കുരുന്നും എടുക്കൻ. മനോജ് മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട്. അഥർവയ്ക്ക് 7 മാസം പ്രായമുള്ളപ്പോൾ മുതലാണ് അമ്മ തീർത്ഥ ഈ കുഞ്ഞിന് പരിശീലനം ആരംഭിക്കുന്നത്. കളിക്കാനുള്ള ആഗ്രഹം കഴിവിലേക്ക് തിരിച്ചുവിടാൻ ഈ പരിശീലനം നല്ലതാണെന്ന കൂട്ടുകാരിയുടെ ഉപദേശമാണ് ഈ പരിശീലനത്തിലേക്ക് എത്തിച്ചതെന്ന് തീർത്ഥ പറയുന്നു. വെറുതെ തമാശയ്ക്ക് തുടങ്ങിയതാണെങ്കിലും കുഞ്ഞു തുടക്കം മുതൽ തന്നെ വലിയ താല്പര്യം കാണിച്ചു തുടങ്ങി. പഠിച്ചെടുക്കാൻ ഒരുപാട് ദിവസങ്ങളോളം വേണ്ടിവരുമെന്ന് കരുതിയവയൊക്കെ വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അഥർവ പഠിച്ചെടുത്തു. ഇതോടെ കളി എങ്ങനെ കാര്യമായി. 2 മാസം കൊണ്ട് 50-ലേറെ കാർഡുകളിലെ ചിത്രങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. ഇതോടെ കൂടുതൽ നന്നായി പരിശീലിപ്പിച്ചു തുടങ്ങി. ഇവനൊരു 7 മാസം ഉള്ളപ്പോഴാണ് ഞാൻ ഈ റൈറ്റ് ബ്രെയിൻ ട്രെയിനിങ് കുറിച്ച് അറിയുന്നത്. റൈറ്റ് ബ്രെയിൻ ട്രെയിനിങ്ങിന് കൂടുതലായി യൂസ് ചെയ്യുന്നത് ആദ്യം യൂസ് ചെയ്യുന്ന ഫ്ലാഷ് കാർഡ്സ് ആണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ അതിനെക്കുറിച്ച് അറിയുന്നത്. അങ്ങനെ ഞാനിവന് ഫ്ലാഷ് കാർഡ്സ് ട്രെയിൻ ചെയ്ത് കൊടുത്തു. ആദ്യം ബേസിക്സിലാണ് തുടങ്ങിയത്, ഷെയ്ഡ്സ് ആൻഡ് കളേഴ്സ്. ഷെയ്ഡ്സ് ആൻഡ് കളേഴ്സിൽ തുടങ്ങി പിന്നെ ആനിമൽസ്, ഇൻസെക്ട്സ്, ഇവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്താണോ അതിലേക്ക് മാറി മാറി ഇപ്പോൾ ഏതാണ്ട് 65+ പേഴ്സണാലിറ്റീസ്, അതുപോലെ തന്നെ ഇന്നിപ്പോ ഞാൻ ആദ്യമായിട്ട് അവന് ലോഗോസ് എടുത്തു കൊടുക്കുന്നത് വെഹിക്കിളിന്റെ. വെഹിക്കിൾസിന്റെ ലോഗോസ് അവൻ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സോളാർ സിസ്റ്റം, ഗ്രഹങ്ങളും ബ്ലാക്ക് ഹോളും അതൊക്കെ ആയിട്ടുള്ള ഇതൊക്കെ പറയുന്നുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ ഇപ്പോഴുള്ള അവന്റെ ഡെവലപ്മെന്റ്സ്. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതൊക്കെ യൂട്യൂബിലും ഒക്കെ അതിന്റെ വീഡിയോസ് ഉണ്ട്, അതൊക്കെ നോക്കിയാണ്. പിന്നെ ഇതിന്റെ സാധനങ്ങൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ ഒരു ഇച്ചിരി പാടാണ്, കാരണം അത്ര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ അല്ല ഈ സാധനങ്ങൾ നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യം കാർഡ്സ് ഒക്കെ ഞാൻ തന്നെ വരച്ചുണ്ടാക്കി അവനെ കാണിച്ച് പഠിപ്പിക്കുമായിരുന്നു. ഇപ്പൊ പിക്ചേഴ്സ് എടുത്ത് ഇവിടെ പ്രിന്റ് ചെയ്യിക്കാണ്. ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രസ് ഉണ്ട്, സെൻട്രൽ പ്രസ് എന്ന് പറഞ്ഞിട്ട്. അവിടുത്തെ ചേട്ടനാണ് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ പുള്ളി അത് ചെയ്തു തരുന്നുണ്ട് നമുക്ക്. അപ്പോ അങ്ങനെ ഓരോ കാർഡും പ്രിന്റ് എടുത്ത് ഒരുത്ത ഡെയിലി 3 ടൈംസ് ആണ് നമ്മളത് ഫ്ലാഷ് ചെയ്യേണ്ടത്. അങ്ങനെ ഫ്ലാഷ് ചെയ്ത് പഠിപ്പിക്കുമ്പോൾ ഒരു 1 വീക്ക് കൊണ്ട് കുഞ്ഞുങ്ങളത് ഗ്രാസ്പ് ചെയ്യും. പക്ഷെ ഇവന്റെ കാര്യത്തിൽ ഇവൻ നമ്മൾ ഫസ്റ്റ് ഫ്ലാഷ് ചെയ്യുമ്പോൾ തൊട്ട് ഇവൻ സാധനങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് എനിക്ക് 2-3 ദിവസമേ ഒരു സെറ്റ് കാർഡൊക്കെ അവന് കാണിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് റിപ്പീറ്റേഷൻ ആയിപ്പോ അപ്പൊ അവനും ദോറടിയും. അപ്പം എപ്പോഴും നമ്മൾ പുതിയത് പുതിയത് എടുത്തുകൊണ്ടിരിക്കണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അവന്റെ കാര്യത്തിൽ നമ്മൾ. ഏതെങ്കിലും രാജ്യങ്ങളുടെ പതാകയോ കമ്പനികളുടെ ചിഹ്നമോ വ്യക്തികളുടെയോ മൃഗങ്ങളുടെയോ ചിത്രങ്ങളോ കാണിച്ചിട്ട് അവയിൽ നിന്നും ചോദിക്കുന്നവ തൊട്ടു കാണിക്കുന്നതാണ് സംഗതി.
കേൾക്കുമ്പോൾ നിസാരമെന്ന് തോന്നുമെങ്കിലും കേവലം ഒരു വയസ്സും രണ്ട് മാസവും മാത്രം പ്രായമുള്ള ഒരു കൊച്ചുകുട്ടി ഇത്തരത്തിൽ 500-ലേറെ ചിത്രങ്ങൾ ചോദിക്കുന്നതനുസരിച്ച് തൊട്ട് കാണിക്കുമെന്നത് തീർച്ചയായും ഒരു അത്ഭുതം തന്നെയാണ്. സോളാർ സിസ്റ്റം പറയണേ. വീനസ് എവിടെ? വീനസ് എവിടെ? വീനസ് ശകുന്തള ദേവി. ശകുന്തള ദേവി ജക്കറൗളി. എവിടെ ജക്കറൗളി? ചിച്ച കാണിച്ചേ. എവിടെ കാണിച്ചു കൊടുത്തേ? ചേട്ടന്മാർക്ക് ആർക്കും അറിയത്തില്ല. ഗുഡ് ബോയ്. ജർമ്മനി. ജർമ്മനി ജർമ്മനി എവിടെ? ജർമ്മനിയുടെ ഫ്ലാഗ് ഏതാ? സൗത്ത് അമേരിക്ക. ഇന്ത്യ? ഇന്ത്യയുടെ ഫ്ലാഗ് എവിടെ? കാണിച്ചേ. എവിടെ ഇന്ത്യയുടെ ഫ്ലാഗ്? 65 വ്യക്തികൾ, 16 രാജ്യങ്ങളുടെ പതാകകൾ, ഡോട്സ് കാർഡുകൾ, മൃഗങ്ങളുടെ ചിത്രങ്ങൾ, സൗരയുധ ചിത്രങ്ങൾ, ഇങ്ങനെ പോകുന്നു അഥർവ എന്ന ചാരുവിന്റെ അത്ഭുത ലോകം. അഥർവയുടെ പരിശീലനം മുഖ്യമായും അമ്മ തീർത്ഥയും ഇവരുടെ അമ്മ സുമയുമാണ് നടത്തുക. പാലക്കാട് സ്വദേശി മഠത്തിൽ സജിത്താണ് കുട്ടിയുടെ അച്ഛൻ. ജോലി സംബന്ധമായ തിരക്കുണ്ടെങ്കിലും കുഞ്ഞിന് എല്ലാ പിന്തുണയുമായി സജിത്തും ഒപ്പമുണ്ട്. ഫാഷൻ ഡിസൈനറായ തീർത്ഥ കട്ടപ്പന ഇരട്ടയാർ റൂട്ടിൽ വീടിനോട് ചേർന്ന് ബോട്ടിക് തുടങ്ങാനിരിക്കുകയാണ്. കുട്ടികളുടെ കഴിവിനെ കൂടുതൽ വളർച്ചയിലേക്ക് നയിക്കുന്ന ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവരും കുട്ടികളെ പരിശീലിപ്പിക്കണമെന്നതാണ് തീർത്ഥയും സജിത്തും പറയുന്നത്. ന്യൂസ് ബ്യൂറോ കട്ടപ്പന. തെക്കും ഭാഗത്തെ വികസനത്തിന് കല്ലാനിക്കൽ പള്ളിയുടെ കൈത്താങ്ങ്. വികസനം മുരടിച്ച് കിടക്കുന്ന തെക്കുംഭാഗ മേഖലയിൽ കല്ലാനിക്കൽ സെന്റ് ജോർജ് പള്ളി മുൻകൈയെടുത്ത് പള്ളിവക റോഡ് സൈഡിൽ 5 സെന്റ് സ്ഥലം ഇടവെട്ടി പഞ്ചായത്ത് അധികൃതർക്ക് സൗജന്യമായി കൈമാറി. ഈ സ്ഥലം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. തെക്കുംഭാഗത്തെ വികസനത്തിന് കല്ലാനിക്കൽ പള്ളിയുടെ കൈത്താങ്ങ്. വികസനം മുരടിച്ച് കിടക്കുന്ന തെക്കുംഭാഗം മേഖലയിൽ കല്ലാനിക്കൽ സെന്റ് ജോർജ് പള്ളി മുൻകൈയെടുത്ത് പള്ളിവക റോഡ് സൈഡിൽ 5 സെന്റ് സ്ഥലം ഇടവെട്ടി പഞ്ചായത്ത് അധികൃതർക്ക് സൗജന്യമായി കൈമാറി. ഈ സ്ഥലം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ്. പാവപ്പെട്ട ആളുകൾ അധിവസിക്കുന്ന ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് തൊടുപുഴയിൽ പോയി ചികിത്സ ചെയ്യണമായിരുന്നു. ഇത് വരുന്നതോടെ തെക്കുംഭാഗം, അഞ്ചിരി, ഇഞ്ചിയാനി, വള്ളക്കടവ്, കാഞ്ഞിരമറ്റം തുടങ്ങിയ പ്രദേശങ്ങളിലെ 100 കണക്കിന് രോഗികൾക്ക് ആശ്വാസമാകും. ഇതോടനുബന്ധിച്ച് കല്ലാനിക്കൽ സെന്റ് ജോർജ് പള്ളി പാരിഷ് ഹാളിൽ കൂടിയ യോഗത്തിൽ ഇടവെട്ടി പഞ്ചായത്ത് മെമ്പർമാരായ ബേബി തോമസ് കാവാലത്ത്, മോളി ബിജു, സൂസി റോയ്, എ കെ സുഭാഷ് കുമാർ എന്നിവർക്ക് കല്ലാനിക്കൽ പള്ളി വികാരി റെവറന്റ് ഡോക്ടർ കുര്യാക്കോസ് കൊടകലിൽ സ്ഥലത്തിന്റെ പ്രമാണം കൈമാറി. കല്ലാനിക്കൽ സെന്റ് ജോർജ് പള്ളിയുടെ ഭൂമിയിൽ നിന്ന് 5 സെന്റ് സ്ഥലം ഇടവെട്ടി പഞ്ചായത്തിൻ്റെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നിർമ്മിക്കുന്നതിനും അങ്ങനെ ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യത്തിനുമായിട്ട് പൂർണ്ണമായും ഈ ജനങ്ങളുടെ അനുവാദത്തോടുകൂടി, രൂപത അധികൃതരുടെ അനുവാദത്തോടുകൂടി രജിസ്റ്റർ ചെയ്ത് പ്രമാണം കൈമാറിയിരിക്കുകയാണ്. ഈ നാടിൻ്റെ പുരോഗതിക്ക് ഈ സ്ഥാപനം വലിയ ഉപകാരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയോടും പഞ്ചായത്തിൻ്റെ മെമ്പർമാരോടും, പ്രത്യേകിച്ച് ഈ വാർഡിൻ്റെ മെമ്പറായ ശ്രീ ബേബി കാവാലത്തിനോടും പ്രത്യേകം നന്ദി പറയുന്നു. ഇടവക ജനങ്ങൾ സൗജന്യമായിട്ട് റോഡിൻ്റെ സൈഡിൽ 5 സെന്റ് സ്ഥലം ഈ ആവശ്യത്തിനായിട്ട് വിട്ടുകൊടുത്ത ഈ ഇടവക ജനങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവാനുഗ്രഹം നേരുന്നു. സഹവികാരി ഫാദർ എബിൻ തേക്കുംകാട്ടിൽ, പള്ളി കൈക്കാര്യന്മാരായ ബേബി നടുത്തടവിൽ, തങ്കച്ചൻ നെടുങ്കല്ലിൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഇതിനുവേണ്ടി ഒട്ടേറെ ദിനങ്ങൾ, ഒട്ടേറെ ത്യാഗങ്ങൾ സഹിച്ച് ഇതിന്റെ ആധാരത്തിന്റെ പ്രമാണങ്ങളെല്ലാം കളക്ട് ചെയ്ത് 3-4 ദിവസം രക്ഷാഭിത്തൻ തന്നെ അച്ഛനും വന്ന് 2 ദിവസം അച്ഛൻ എല്ലാ ദിവസവും അച്ഛനും കൈകാര്യമാരും വന്ന് ഞങ്ങൾക്ക് പഞ്ചായത്തിന് ഈ 3 സെന്റും പഴയ 5 സെന്റും അല്ല പഴയ 2 സെന്റും ഇപ്പോഴത്തെ 3 സെന്റും കൂടി 5 സെന്റ് സ്ഥലം സൗജന്യമായിട്ട് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമാകുന്ന ഒരു കാര്യത്തിന് വേണ്ടി നൽകിയതിൽ എവിടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ ഇടവെട്ടി. തൊടുപുഴ മേഖല ബൈബിൾ കൺവെൻഷൻ 18 മുതൽ 20 വരെ മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ നടക്കും. മുതലക്കോടം, തൊടുപുഴ, കരിമണ്ണൂർ, കാളിയാർ, മാറിക, മൈലക്കൊമ്പ് ഫൊറോനകളുടെയും
പ്രാർത്ഥനാ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് കൺവെൻഷൻ നടത്തുന്നത്. കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. തൊടുപുഴ മേഖല ബൈബിൾ കൺവെൻഷൻ 18 മുതൽ 20 വരെ മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ നടക്കും. മുതലക്കോടം, തൊടുപുഴ, കരിമണ്ണൂർ, കാളിയാർ, മാറിക, മൈലക്കൊമ്പ് ഫൊറോനകളുടെയും പ്രാർത്ഥനാ കൂട്ടായ്മകളുടെയും നേതൃത്വത്തിലാണ് കൺവെൻഷൻ നടത്തുന്നത്. ദിവസവും വൈകുന്നേരം 4 മുതൽ രാത്രി 8:30 വരെ നടക്കുന്ന കൺവെൻഷനിൽ ജപമാല, വിശുദ്ധ കുർബാന, വചനപ്രഘോഷണം, ദിവ്യകാരുണ്യ ആരാധന എന്നിവ നടക്കും. കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ആദിലാബാദ് രൂപത ബിഷപ്പ് മാർ പ്രിൻസ് പാണേക്കാടൻ, അട്ടപ്പാടി ധ്യാനകേന്ദ്രത്തിലെ സിസ്റ്റർ എയ്മി, ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലെ ഫാദർ മാത്യു ഇലവുങ്കൽ എന്നിവർ ധ്യാനം നയിക്കും. ന്യൂസ് ബ്യൂറോ, മുതലക്കുടം. തൊടുപുഴ സേവേഴ്സ് ഹോമിൽ പുതിയതായി നിർമ്മിച്ച ആശ്രമത്തിന്റെ വെഞ്ചരിപ്പ് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു. മാനേജിംഗ് ട്രസ്റ്റി ഫാദർ മാത്യു ജെ കുന്നത്ത്, മിഷണറീസ് ഓഫ് കമ്പാഷൻ സൂപ്പീരിയർ ജനറൽ ഫാദർ ബോബൻ കൊല്ലപ്പള്ളി, പ്രൊവിൻഷ്യൽ ഫാദർ ജോജോ മണ്ണഞ്ചേരി, ഡയറക്ടർ ഫാദർ ബിബിൻ പുലാനി തൊട്ടിയിൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിന്നലങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോഴും ഉന്നയിക്കും. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ വാഹനത്തിൽ വീടാകരുതേക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യമെന്ന ശക്തിയും മഹത്വവും അങ്ങേതാകുന്നു. ആമേൻ. നിന്റെ ദേശത്തെയും ബന്ധനങ്ങളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചിരുന്ന നാട്ടിലേക്ക് പോവുകയെന്ന് പൂർവിലാവായ അബ്രഹത്തോട് കൽപ്പിച്ച കർത്താവായിരുന്നേ. അങ്ങയുടെ വിളി കേട്ടെല്ലാം ഉപേക്ഷിച്ച് അങ്ങയുടെ പിന്നാലെ വന്നിരിക്കുന്ന ഈ ദാസരെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കാരണത്താൽ അവർക്കായി സജ്ജമാക്കിയിരിക്കുന്ന ഈ ഭവനത്തെ ആശീർവദിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ പൈതൃകമായ തണലിൽ ഇവരെ നിരന്തരം സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. കർത്താവിന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. പച്ച വിരിച്ച പുഴുത്തകിടികളിൽ അവൾ നിന്നെ മേയ്ക്കും. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവൾ നിന്നെ നയിക്കും. ഇവിടെ ഈ ഭവനത്തില് വസിക്കുന്നവര് ദൈവം അയച്ച വ്യക്തികളാണ്. ഇവിടേക്ക് തൊടുപുഴ ഭാഗത്ത് വന്നു ബഹുമാനപ്പെട്ട മാത്യച്ഛന്റെ ഈ ഭവനത്തില് അല്ലെങ്കിൽ ഈ സ്ഥാപനത്തോട് ചേർന്ന് ഒരു പുതിയ ഭവനം ഇവിടെ തുടങ്ങുന്നു. ഇതൊരു സന്യാസ ഭവനമായിട്ടാണ് തുടങ്ങുന്നത്. ഇവിടെ വരുന്നവര് സമർപ്പിതരാണ്, മിഷണറീസ് ആണ്, അതുപോലെ തന്നെ കമ്പാഷൻ ഉള്ളവരാണ്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ ഭവനം എന്നും ദൈവത്തിന്റെ ആലയമായി തുടരുവാനായി എല്ലാ പൈശാചിക തന്ത്രങ്ങളിൽ നിന്ന് ഈ ഭവനവും ഇതിൽ വസിക്കുന്നവരും വിമോചിതരും സംരക്ഷിതരുമാകട്ടെ. ആമേൻ. ഇടം
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യൂത്ത് കോൺഗ്രസ് വണ്ണപ്പുറം മണ്ഡലം കൺവെൻഷൻ വണ്ണപ്പുറത്ത് നടന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ മാങ്കുട്ടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് ലീഗ് തൊടുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സീദി സാഹിബ് അനുസ്മരണ യോഗം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എം സലീം ഉദ്ഘാടനം ചെയ്തു. അറക്കുളം സെന്റ് തോമസ് പള്ളിയുടെ ശതാബ്ദി വർഷ സമാപനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ജോയി വെട്ടിക്കുഴി നേതൃത്വം നൽകിയ യു ഡി എഫ് പാനലിന് ഉജ്ജ്വല വിജയം. വാഴക്കുളം വേങ്ങച്ചുവട്ടിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ കാൽനട യാത്രക്കാരുടെ മേൽ പാഞ്ഞു കയറി 3 പേർ കൊല്ലപ്പെട്ടു. തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെയാണ് അപകടം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.